ശേലഡ്രസ്സിനെ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ജെറുസലേമിനെ കുറിച്ച് വിലപിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഈശോ ജെറുസലേമിനെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈശോ ജെറുസലേം എന്ന് പറയുന്ന ഒരു നഗരത്തെ അല്ലെങ്കിൽ ഈശോ ജെറുസലേമിനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അവര് വിസമ്മതിച്ചതുകൊണ്ട് അവരുടെ രക്ഷ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ സമ്മതിച്ചാൽ മാത്രമേ ദൈവത്തിന് ആ രക്ഷ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊരു ഇതേ ആശയം തന്നെ ഫൗസ്റ്റിന്റെ പുണ്യവതിയുടെ ഡയറിയിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഫൗസ്റ്റിന്റെ പുണ്യവതി ഇപ്രകാരം ഒരുപാട് ദൈവത്തിന്റെ കരുണയെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചതിന് ശേഷം ഫൗസ്റ്റിന്റെ പുണ്യവതി ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഫൗസ്റ്റിന്റെ പുണ്യവതി എഴുതിയിരിക്കുകയാണ്, അതായത് സ്വയം നശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്ന ആത്മാക്കൾ മാത്രമേ നശിച്ചു പോവുകയുള്ളൂ, അല്ലാത്തവരും എല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് ഫൗസ്റ്റിന്റെ പുണ്യവതി എഴുതിയിരിക്കുകയാണ്. അതായത് സ്വയം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന തീരുമാനമെടുത്തിരിക്കുന്ന ആത്മാക്കൾ മാത്രമേ നശിച്ചു പോവുകയുള്ളൂ, ബാക്കി എല്ലാവരും ദൈവത്തിന്റെ കരുണയാൽ രക്ഷപ്പെടും. എന്നാൽ ദൈവം നമുക്ക് രക്ഷ വെച്ച് നീട്ടുമ്പോൾ എനിക്ക് മനസ്സില്ല, എനിക്ക് രക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വയം നശിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്ന ആത്മാക്കൾ മാത്രമേ നശിച്ചു പോവുകയുള്ളൂ എന്ന് ഫൗസ്റ്റിന്റെ പുണ്യവതി കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവർ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും രക്ഷ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമുക്ക് രക്ഷയുടെ വാദാനങ്ങൾ തുറന്നിട്ട് തരുമ്പോൾ ആ രക്ഷ സ്വീകരിക്കാനായിട്ട് മനസ്സ് കാണിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അത് നിരസിക്കാതെ ദൈവം നൽകുന്ന ആ രക്ഷയുടെ ആ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രക്ഷ പ്രാപിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.